ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പാപ്പാ വ്ളോഗ്സ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പം ഈ ഓണത്തിന് നിങ്ങൾ കാരമലൈസ് പാലട പായസം തന്നെ തയ്യാറാക്കി നോക്ക്. തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾക്കും ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. പായസത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ പാലട പായസത്തിൻ്റെ ഒരു മിക്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം ഈ മിക്സ് മേടിച്ചാൽ എന്താ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട, പാല് വെച്ചിട്ട് അതിക്ക് മിക്സ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നല്ല എളുപ്പമാണ് പാലട പായസത്തിൻ്റെ മിക്സ് മേടിക്കുകയാണെങ്കിൽ. പിന്നെ ഇതിക്ക് വേണ്ടത് പാലാണ്. അത് ഫുൾ ഫാറ്റ് മിൽക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ നല്ല തിക്നെസ് ഒക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് ഉണ്ടാക്കാം. എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു 30 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. 30-35 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ട് അതിങ്ങനെ കുറുക്കിയെടുക്കണം. അപ്പോഴാണ് ശരിക്കും ഈ പാലടക്ക് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞാൻ ഇതിലോട്ട് 4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പം നമുക്കിനി നല്ല അടിപൊളി കാരമൽ പാലട പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കി വരാം. ഫസ്റ്റ് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നാല് ടീസ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ 4 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തെന്ന് വെച്ചിട്ട് മധുരം കൂടുന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ മിക്സിൽ ഓൾറെഡി ഷുഗർ ഉണ്ട്, പഞ്ചസാര ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 4 ടീസ്പൂണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിലോട്ട് വെക്കണ്ട, ഇളക്കൊന്നും വേണ്ട കേട്ടോ. ഷുഗർ ഇങ്ങനെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കുക, ആ ഷുഗർ ഇങ്ങനെ പതുക്കെ മെൽറ്റ് ആയിക്കോളും. പിന്നെ ഞാൻ ഈ എടുത്തിട്ടുള്ള പാലട പായസം മിക്സ് ബ്രാഹ്മിൻസിൻ്റെ ആണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് 200 ഗ്രാമിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ കാണിക്കുന്നത് പായസത്തിന്. അതിൻ്റെ എല്ലാ അളവും ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 1.5 ലിറ്റർ പാലില് ഈ 200 ഗ്രാം പാലട മിക്സ് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നല്ല ഫുൾ ഫാറ്റ് മിൽക്കാട്ടാ, നല്ല തിക്കായിട്ടുള്ള മിൽക്കാണ്, ഇത് ഫുൾ ഫാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 1/4 കപ്പ് എടുക്കുന്നുള്ളൂ, സോറി 1/4 ലിറ്റർ എടുക്കുന്നുള്ളൂ. 1 ലിറ്റർ തേച്ചെടുക്കുന്നില്ല, ബാക്കി ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലത്തെ മിൽമയുടെ പാക്കറ്റ് ഇല്ലേ പാല്, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ 2-3 പാക്കറ്റ് എടുക്കുക. 2 പാക്കറ്റ് ആകുമ്പോൾ 1 ലിറ്റർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കത് 3 പാക്കറ്റ് വരെ എടുക്കാം. അപ്പോൾ പിന്നെ വെള്ളം ചേർക്കേണ്ട, കാരണം ആ മിൽമാൻ്റെ പാക്കറ്റ് പാല് കുറച്ച് ലൂസാണല്ലോ, അത് ഫുൾ ഫാറ്റ് അല്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഫുൾ ഫാറ്റ് നാട്ടിലും കിട്ടും. അപ്പോൾ ഇതുപോലത്തേതാണ് എടുക്കുന്നതെങ്കിൽ 1/4 ലിറ്റർ എടുത്താൽ മതി, ബാക്കി വെള്ളവും ചേർക്കാം. ബാക്കി 1/2 ലിറ്ററാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഷുഗർ പതുക്കെ ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ പുകയൊക്കെ വരും കേട്ടോ അതിൽ നിന്ന്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അതിങ്ങനെ പതുക്കെ മെൽറ്റ് ആയിക്കോളും. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലോട്ടാക്കി വെക്കാതിരുന്നാൽ മതി. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഷുഗർ ഇതാ പതുക്കെ ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. ഇതിങ്ങനെ മുഴുവനായിട്ടും മെൽറ്റായി വരട്ടെ. അപ്പോൾ ഇതേ അവിടുന്ന് കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഏകദേശം എല്ലാം അങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട് പഞ്ചസാര. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തു നോക്കാം. ഇത് ഒന്നും കൂടെ കാരമലൈസ് ആയിട്ടൊരു നല്ലൊരു തേനിൻ്റെ കളറ്, അതാണ് ഇതിൻ്റെ ഒരു കളറ്. ആ തേനിൻ്റെ കളറാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചെറുങ്ങനെ ഇങ്ങനെ പുകയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഒരു കളറേ ആയിട്ടുള്ളൂ, ഒന്നും കൂടെ ഒന്ന് കളറ് വരട്ടെ. നല്ല പിങ്ക് കളറിലുള്ള പാലട നമുക്ക് കിട്ടും കേട്ടോ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, സാധാരണ നമ്മൾ പാലട പായസം ഉണ്ടാക്കുന്നതിനേക്കാളും ഡിഫറെൻ്റാണ് ഈ ഒരു കാരമലൈസ്ഡ് പാലട പായസം എന്ന് പറയുമ്പോൾ, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല കളറായിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ നല്ലൊരു തേനിൻ്റെ കളറാണ്. ഇപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് പാലൊഴിച്ചു കൊടുക്കുക. ഞാൻ 1/4 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇതേ ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത്. ഫുൾ ഫാറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം ചേർക്കുന്നത്.
ഇപ്പൊ നമ്മുടെ ഈ ഷുഗർ ഇല്ലേ, കാരമലൈസ് ചെയ്ത ഷുഗറ് കട്ടയായിട്ടിരിപ്പുണ്ട്. അത് നമ്മള് പാല് തണുപ്പുള്ളതല്ലേ ഒഴിച്ചു കൊടുത്തത്, അതുകൊണ്ടാണ്. ഇനിയിപ്പോ ഈ പാല് ചൂടായി വരുമ്പോ ആ ഷുഗറും അങ്ങ് മെൽറ്റാവും, കാരമലൈസ്ഡ് ആയ ഷുഗറും അങ്ങ് മെൽറ്റായി പോവും. അപ്പൊ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല. ഇപ്പൊ അടിയിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ട്, കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പാല് പോവും. അപ്പോ അതോ കുഴപ്പമില്ല, പാല് ചൂടാവുമ്പോ ഷുഗറും അങ്ങ് സാധാ പോലെ മെൽറ്റായി വന്നോളും. ഇപ്പൊ നമ്മൾ കാരമലൈസ് ആയ ആ ഒരു ഷുഗർ ഫുള്ള് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടാ, നമുക്കിങ്ങനെ ഇളക്കുമ്പോ അറിയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ പാല് കണ്ട് ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. പാലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായി തിളക്കൊന്നും വേണ്ട, നല്ലൊന്ന് ചൂടായിട്ട് തിളന്ന് വരുന്ന സമയത്ത് തന്നെ മിക്സ് ചേർത്ത് കൊടുക്കാം. പാല് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്, തിളച്ചിട്ടൊന്നുമില്ല, നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ 200 ഗ്രാം കംപ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഉണ്ട് ആവശ്യത്തിന്, പിന്നെ ഏലക്കാവൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് വേറെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നൊന്നുമില്ല. ഇനിയാണ് കാര്യമായിട്ടുള്ള പണി എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു 30-35 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള പാലട പായസം നമുക്ക് കിട്ടും കേട്ടോ. സാധാരണ ഓണത്തിന് പാലട, അടപ്രഥമൻ, പിന്നെ നുറുക്കു ഗോതമ്പ്, അങ്ങനെ ഓരോ പായസങ്ങളല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും തീർച്ചയായിട്ടും ഈ കാരമലൈസ് പാലട പായസം ഉണ്ടാക്കാൻ മറക്കണ്ട. നല്ല ടേസ്റ്റാണ്, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പതേ 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് ആയപ്പോതേ ഏകദേശമൊക്കെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി സമയം കുറുക്കാനുണ്ട്. അപ്പോൾ ഒരു ഇനിയൊരു 15 മിനിറ്റൊക്കെ എടുക്കും. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ. ലോക്ക് അങ്ങനെ മാറ്റിയിട്ടില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല. മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയത്തിൽ തന്നെ കീപ്പ് ചെയ്തോളാം, ലോക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ശരിക്കും പാലിൽ ഈ പാലട നന്നായി വെന്ത് വരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചാൽ പെട്ടെന്ന് കുറുകി കിട്ടും, പക്ഷെ കറക്റ്റ് നമ്മുടെ പാലട പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടൂല. ഇപ്പോഴേ ഏകദേശം അരമണിക്കൂർ ആവാനായിട്ടുണ്ട്, 26 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഒന്നുകൂടെ തിക്നെസ്സായി വന്നു, ഇനിയൊരു 5 മിനിറ്റ് കൂടെ വേണ്ടി വരുള്ളൂ. അപ്പോൾ നല്ല കുറുകി കിട്ടും, പിന്നെ ചൂടാറുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. അപ്പോൾ നല്ല ചൂടിൽ പായസം കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം, മീൻസ് ഫ്രിഡ്ജിൽ വെക്കണ്ട, ഇങ്ങനെ ഇരുന്നിട്ട് ചൂടാറിയതിന് ശേഷം കഴിക്കാനാണ് ടേസ്റ്റ്. നമ്മുടെ ഈ പായസം നല്ല പിങ്ക് കളറായിട്ടുണ്ട് കേട്ടോ. ഈ കാരമൽ പായസം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, ഈ കളറൊക്കെ കാണുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല പാകത്തും മധുരമൊക്കെ ആയിട്ട്. ഇപ്പൊ അതേ 37 മിനിറ്റ് ആയി നമ്മൾ മൊത്തം പായസം വെച്ചിട്ട്. അപ്പൊ അതാ കറക്റ്റ് നമ്മുടെ തിക്നെസ്, നമുക്ക് വേണ്ട തിക്നെസ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കുമ്പോ ഒന്നുകൂടെ കട്ടി വെക്കും. കണ്ട, നല്ല അടിപൊളി പാലട പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കാരമൽ പാലട പായസം, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പൊ തീർച്ചയായും എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക ഈ ഓണത്തിന് കാരമൽ പാലട പായസം തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. ഇതേ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് കുറുകി കിട്ടും. അപ്പോൾ നമ്മുടെ ഇതേ നല്ല അടിപൊളി പാലട പായസം. ഈസിയാണ്, ഇളക്കി കൊടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ.
എന്നാലും ഇളക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല അടിപൊളി പായസം കിട്ടൂലേ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കുക, ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇത് തണുത്തതിന് ശേഷം ഒന്നുകൂടെ തിക്നെസ് ഉണ്ടാവും, അപ്പോഴാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു തിക്നെസ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തണുത്ത് നല്ല കട്ടിയുള്ള പായസം കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഒരു 7-8 ഗ്ലാസ്സൊക്കെ ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ലൂസാക്കുക, അല്ലെങ്കിൽ ഈ തിക്നെസ്സിൽ എടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.